ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ദി ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇൻഷാല്ലാ എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഇതുപോലെ പല സൈസിൽ ഈർക്കിളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പരിപ്പാണ് എടുത്തിട്ടുള്ളത്, പഴകിയ പരിപ്പാണ്, നല്ലയൊന്നും ആരും എടുക്കണ്ട. അപ്പം ഇനി നമുക്ക് ഈ ഈർക്കിളിയിലേക്ക് ഈ പരിപ്പൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിക്കാൻ ഞാനിവിടെ ഗ്ലൂഗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലൂഗൺ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് കുറച്ച് പാടായിരിക്കും. ഞാൻ ആദ്യം ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറേ ടൈമും എടുക്കും, നല്ലോണം ഒട്ടുന്നൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂഗൺ കൊണ്ട് ഒട്ടിക്കാൻ ഓർത്തത്. അപ്പോൾ ഗ്ലൂഗൺ കൊണ്ട് ഒട്ടിച്ചപ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നമുക്ക് ഈ ഈർക്കിളിയുടെ ഒരു ഹാഫ് പോർഷനെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം ദാ ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അത് പെട്ടെന്നൊന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കുറേ ഫ്ലവേഴ്സ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുന്നു അത്രയും ഉണ്ടാക്കിയാലും നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല, എങ്കിലും കുറച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇത്തരം ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഞാനിവിടെ പല കളറ് പെയിൻറ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ലെമൺ യെല്ലോ ആണ്. അപ്പം അതുകൊണ്ട് പെയിൻറ് ചെയ്തെടുക്കാം. പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് പരിപ്പൊക്കെ ഇളകി പോകുന്നുണ്ട്, നല്ലോണം ഒട്ടാത്തതാണ് ഇളകി പോകുന്നത്. അത് കുഴപ്പമില്ല, എല്ലാം ഒന്നും ഇളകി പോകത്തൊന്നുമില്ല, എങ്കിലും നമ്മൾ സൂക്ഷിച്ചൊന്ന് പെയിൻറ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ മജന്ത ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടും കൂടെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പരിപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ പെയിൻറ് പോയിക്കോളും. അപ്പം നമ്മൾ ഒരുപാടിട്ട് ബ്രഷ് കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പം അതുപോലെ ഒന്ന് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി ഞാൻ പർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ കളറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെയിം കളറാണെങ്കിലും എടുത്താൽ മതി. പർപ്പിൾ കളറാണെങ്കിൽ എല്ലാത്തിനും പർപ്പിളൊക്കെ അടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ലാവണ്ടർ ഫ്ലവേഴ്സൊക്കെ പോലെ തോന്നും. ഇത് ഞാൻ കുറച്ച് വെറൈറ്റി കളർ എടുക്കാമെന്ന് ഓർത്തിയാണ്, പക്ഷേ എടുത്ത് വന്നപ്പോഴത്തേക്ക് ആ കളർ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ഞാനടുത്ത് വൈറ്റ് പെയിൻറ് ചെയ്യാമെന്ന്, പക്ഷേ വൈറ്റ് പെയിൻറ് ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തൊക്കെ വന്നപ്പോഴേക്ക് ദാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് എന്നാൽ ഇങ്ങനെ തന്നെ വെച്ചേക്കാന്ന്. അപ്പോൾ ദാ ഈ ഫ്ലവർ ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. അങ്ങനെ ഞാനിവിടെ എല്ലാത്തിനും പെയിൻറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് പെയിൻറ് ഈ പിങ്കിൻ്റെ മുകളിലൂടെ ഒന്ന് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതത്ര നന്നായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പിങ്ക് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് മാറി. ഇനി ഞാൻ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. ആ ഗ്രീൻ കൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള ഇറക്കിലി ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഗ്രീൻ കളർ ക്രേ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിലുള്ള ലീവ്സ് ആയിരിക്കും ഇതിന് നല്ലത്. അപ്പോൾ നമുക്ക് നീളത്തിലുള്ള ലീവ്സ് കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ദാ ഇതുപോലെയൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ കുറച്ച് ലീവ്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലീവ്സ് ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് വളഞ്ഞിരിക്കും. അപ്പോൾ ഒറിജിനൽ ലീഫ് പോലെ തോന്നും. അതുപോലെ നമുക്ക് എല്ലാ ലീഫും ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലീഫ് ഈ ഫ്ലവറിലെ സ്റ്റെമ്മിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ പരിപ്പ് കൊണ്ടൊരു വാൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. അപ്പം ഇതുപോലെ എല്ലാ ലീഫും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാർണിഷ് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം, കാരണം ഇത് പരിപ്പാണ്. പരിപ്പ് പെട്ടെന്ന് ഉറും പരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഉറുമ്പ് ഒന്ന് അരിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നില്ല, എൻ്റെ വാർണിഷ് ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ പഴയ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്.
രണ്ടുമില്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. എനിക്ക് പറ്റുന്ന ക്രാഫ്റ്റൊക്കെ ആണെങ്കിൽ ഇൻഷാല്ല ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അപ്പോൾ ചില മറ്റു വിജയത്തിക്കാൻ ബൈ.